ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബാർലിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് ബാർലി. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യമാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കാം. കുതിർത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇത് നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മൂന്ന് വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന ബാർലി കഴിക്കുന്നത് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിത വണ്ണം ഉള്ളവർക്ക് വെയിറ്റ് കുറയാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഈ ബാർലി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ പായസത്തിൽ ചേർക്കാനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്, ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ബാറിലെ ഇതാ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് കണ്ടില്ലേ, ബാർലി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ചേർക്കണം. അപ്പോൾ ഇതാ ഞാനിത് അരിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഈ ബാർലിയിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മൂന്നോ നാലോ മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർക്കേണ്ടത്. അരമുറി തേങ്ങയുടെ രണ്ടാം പാല് ഞാൻ ആദ്യം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നാല് ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ചുക്കുപൊടിയാണ്. അര ടീസ്പൂണോളം ചുക്കുപൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റായിരിക്കും ഇതൊക്കെ ചേർത്താൽ. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് നുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ആവശ്യത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒന്നാം പാലാണ്. അര കപ്പോളം തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാം പാല് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നെയ്യ് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പകുതി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇന്ന് ചിങ്ങ ഒന്നാം തീയതി അല്ലേ, ഇന്ന് ഒരു വെറൈറ്റി പായസം തന്നെ തയ്യാറാക്കി നോക്കും. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. ചിലതരം ക്യാൻസറുകൾ വരാതെ തടയാനൊക്കെയുള്ള കഴിവ് ബാർലിക്കുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.